സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്ന മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അടിമാലി ടൗണിൽ മെഗാ ക്ലീനിംഗ് സംഘടിപ്പിച്ചു. വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ചും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇതിൻ്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ മലിനജലം ഓടകളിലേക്ക് ഒഴുക്കിവിടുന്നതായി കണ്ടെത്തിയതായും ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത് തടയുന്നതിനായി സംസ്ഥാന വ്യാപകമായി മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച ശുചീകരണ പരിപാടികൾ നടന്നു വരികയാണ്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ശനി ഞായർ ദിവസങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഇതോടനുബന്ധിച്ചാണ് ഇന്ന് അടിമാലി ടൗണിൽ മെഗാ ക്ലീനിംഗ് സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓടകളിലേക്കടക്കം മലിനജലം ഒഴുക്കിവിട്ട സ്ഥാപനങ്ങളുടെ പൈപ്പുകൾ അടച്ചിരുന്നു. കൂടാതെ സ്ഥാപന ഉടമകൾക്ക് മുന്നറിയിപ്പും നൽകിയിരുന്നു. ഇന്ന് നടന്ന പരിശോധനയിൽ ഈ പൈപ്പുകൾ തുറന്ന നിലയിൽ കണ്ടെത്തി. തുടർന്ന് സ്ഥാപന ഉടമകൾക്ക് കർശന നിർദ്ദേശം നൽകിയതായി അടിമാലി പഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ പറഞ്ഞു. ഞങ്ങൾ അന്നത് അടച്ചു വെക്കുകയും അവരിൽ നിന്ന് പിഴ ഈടാക്കുകയും ചെയ്തെങ്കിലും അത് വീണ്ടും മനഃപൂർവ്വമായി പൊട്ടിച്ചുകൊണ്ട് വീണ്ടും അവരുടെ സ്ഥാപനത്തിലെ മലിനജലം ഈ ഓടയിലേക്ക് ഒഴുക്കിവിട്ടതായി ഇന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായ നടപടികളുമായിട്ട് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും. തുടർന്നും നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ എല്ലാ റോഡുകൾക്ക് സമീപമുള്ള ഓടകളും ഉയർത്തി ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തിയിരിക്കുന്നവരെ കണ്ടെത്തുകയും കോടതിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിക്കുന്ന പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കുന്ന നടപടികളുമാണ് പഞ്ചായത്ത് സംയുക്തമായി ഏറ്റെടുത്തിരിക്കുന്നതും ഇതുമായി ശക്തമായ നടപടികളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നതുമായിരിക്കും എന്ന വിവരം അറിയിച്ചുകൊള്ളും. ടൗണിലെ വിവിധ ഭാഗങ്ങളിലെ ഓടകളിലെ സ്ലാബുകൾ നീക്കി ഡ്രെയിനേജ് ശുചീകരിച്ചു. മാലിന്യങ്ങൾ എടുത്തു മാറ്റിയാണ് ഓടകൾ ശുചിയാക്കിയത്. മാലിന്യം ഓടകളിലും പൊതു ഇടങ്ങളിലും തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാനാണ് പഞ്ചായത്ത് അധികൃതരുടെ തീരുമാനം. പരിശോധനകൾ തുടരുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ അടിമാലി.